അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അഷറഫ് അച്ചു, മഞ്ചേരിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് എന്നെക്കുറിച്ചും നെഹദി ഗ്രൂപ്പിനെ കുറിച്ചും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കുറേ സൗഹൃദ വലയങ്ങൾ വിളിച്ചു ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം, 15 വർഷം മുന്ന് ഞാൻ കോടീശ്വരനാണോ എന്നൊരു ചോദ്യം. 15 വർഷം മുന്ന് ഞാൻ സാധാ ജോലിക്ക് പോവാണ് എൻ്റെ നാട്ടിൽ. 15 വർഷം മുന്ന് അഷറഫ് നെഹദി എന്ന ഞാൻ കോടീശ്വരനല്ല. രണ്ടാമത്തെ വിഷയം, നെഹദിക്ക് 20 ഹോട്ടലുകളുണ്ടോയെന്ന്. 2013 ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ഹാരിസും മുഹ്സിനും മലപ്പുറം ജില്ലയിൽ നെഹദിക്ക് തുടക്കം കുറിക്കുന്നത്. 2020 നിൽക്കുമ്പോൾ അൽഹംദുലില്ല നെഹദിക്ക് 10 ഷോപ്പേ ഉള്ളൂ, 20 ഷോപ്പില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. 15 വർഷം മുന്നേ ഞാൻ കോടീശ്വരനല്ല, 20 ഹോട്ടലുകൾ നെഹദിക്കില്ല, 10 ഷോപ്പേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, ഫിറോസ് കുന്നുംപറമ്പിലും നെഹദി ഗ്രൂപ്പുമുള്ള ബന്ധമാണ്. ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിലൂടെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് കാണാനിടയായി. അതിൻ്റെ സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പാലക്കാട് ജില്ലയിലേക്ക് ആലത്തൂർ എന്ന സ്ഥലത്തേക്ക് 2018 പോകുന്നത്. അവിടെ വെച്ച് ഫിറോസ് കുന്നുംപറമ്പുമായിട്ട് കുറച്ചു നേരം സംഭാഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു ചെറിയ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞു, 5 സെൻറ്റ് സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്, അവിടെ ഞാൻ വീടിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഫില്ലർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇൻഷാല്ലാഹ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വീട് സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. ആ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ പാർട്ണർമാരായ ഹാരിസിനും മൂസിനും ഞാൻ ഫോൺ ചെയ്തു, ഇവൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിനക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ, ജനുവിനായ കേസാണെങ്കിൽ ആ വീടിനില്ല, എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് എന്നോട് ചോദിച്ചു. 850 സ്ക്വയർ ഫീറ്റാണ് ഹാരിസ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ വീടിനില്ലേ കല്ല് നമുക്ക് സ്പോൺസർ ചെയ്യാം. അങ്ങനെയാണ് 2018 ഫിറോസ് കുന്നുംപറമ്പുമായിട്ട് കണ്ടുമുട്ടുന്നതും സൗഹൃദം തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ, പാവപ്പെട്ട രോഗികൾക്ക് ഇടത്തേക്ക് ഓടാൻ അദ്ദേഹത്തിനുള്ള വണ്ടി എടുത്തു കൊടുത്തു. ആ വണ്ടി കൊടുത്ത ആള് ഞാനാണ്. ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം പുതിയ ഇന്നോവ വാങ്ങിച്ചു. അതിൻ്റെ അടവടക്കുന്നതും അഷറഫ് നെഹദി എന്ന ഞാനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കഥകളൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 15 വർഷം മുന്നേ ഞാൻ കോടീശ്വരനല്ല, 20 ഹോട്ടലുകൾ നെഹദിക്കില്ല, അതുപോലെ തന്നെ ഫിറോസിൻ്റെ നന്മ കണ്ടിട്ട് വണ്ടി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് നാളെ മരിച്ചു ചെല്ലുമ്പോൾ ആഹിറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പടച്ച റബ്ബിൻ്റെ സന്നിധാനത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് പടച്ച റബ്ബിൻ്റെ ഒക്കെ എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ അവനക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ നന്മ പ്രവർത്തനങ്ങളുമായിട്ട് അല്ല തരുന്ന സമ്പത്തിൽ നിന്നും ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് അന്ന് അവനെ തന്നെ കാണാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ സത്യം. പ്രചരണങ്ങൾ പല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ അന്വേഷിക്കണം. അന്വേഷിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്തും വിളിച്ച് പറഞ്ഞോളൂ, ഞാനിവിടെ മഞ്ചേരിയുണ്ട്. അത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.